ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് ഹലോ അച്ചാമാരെ അപ്പോൾ എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അച്ചാമാരെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഇന്നലെ ടീം KBS ആൻഡ്രോയിഡ് അവരെ സെഡോൺ നോൺ BC V2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ് അനൗൺസ് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു മോഡിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിക്സ് എന്നുള്ളൊരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന പോലെ നമുക്ക് ടീം KBS ഭാഗത്ത് നിന്ന് എപ്പോഴും ഒരു മോഡ് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ ഒരുപാട് ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയാം ഒരു BMR ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ളൂ ബട്ട് അതൊരു പെയ്ഡ് മോഡായിരുന്നു അപ്പോൾ ഈ ഒരു മോഡ് ഇനി ഫ്രീ മോഡാണോ പെയ്ഡ് മോഡാണോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഒപ്പം തന്നെ റിലീസ് ഡേറ്റ് അടക്കം അവർ അഡ്മിൻ നമുക്ക് അയച്ചിട്ടുള്ള ഒരു അതായത് അഡ്മിനോട് ചോദിച്ചിട്ട് അഡ്മിൻ നമുക്ക് തന്നിട്ടുള്ള ഒരു റിപ്ലൈ അടക്കുള്ള എല്ലാ പരിപാടിയും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് പരമാവധി ഫുൾ സ്കിപ്പ് ചെയ്യേണ്ട കാണാൻ നോക്കുക അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ താഴെ കാണുന്ന ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കുക ഓക്കെ അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു 1 ഇയർ മുമ്പാണ് നമ്മുടെ KBS ആൻഡ്രോയിഡ് അവരെ പ്രോമോഡായിട്ടുള്ള ആ ഒരു സെഡോൺ V1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷൻ ഇറക്കിയത് ആ ഒരു മോഡിന് അവർ ഇറങ്ങുമ്പോൾ എത്ര 20-30 അങ്ങോട്ടായിരുന്നു അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിനുശേഷം KBS ഭാഗത്ത് നിന്ന് തന്നെ ഇത്രയും വലിയൊരു അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു സംഭവം വേറെ ഒന്നല്ല 3 മോഡ് ഒരുമിച്ച് റിലീസാക്കുണ്ടായി അതായത് സെഡോൺ നോൺ BC പിന്നെ ZVEGA അതുപോലെ ZKPLA എന്ന് പറഞ്ഞിട്ടുള്ള 3 മോഡ്സ് ഒരുമിച്ച് റിലീസാക്കുണ്ടായി അപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളൊരു മോഡായിരുന്നു നമുക്ക് ഈ ഒരു സെഡോൺ നോൺ BC എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഇപ്പോൾ ഞാൻ നിങ്ങൾ ഈ ഒരു ഗെയിം പ്ലേയിൽ കാണുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ആ ഒരു സെഡോൺ തന്നെയാണ് അല്ലാണ്ട് പുതിയ V2 കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ V2 ഇനി എന്തൊക്കെ വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ V2 സ്പെക്സ് എന്തൊക്കെയാണ് അതുപോലെ ഫ്രീ ആണോ പെയ്ഡ് ആണോ റിലീസ് ഡേറ്റ് എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു മോഡ്സ് ഇപ്പോഴും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ് കേട്ടോ ആ ഒരു 3 വണ്ടികളും ഇപ്പോഴും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് മറ്റേ സെഡോൺ എന്ന് പറയുമ്പോൾ സെഡോൺ V1 എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ നിലവിൽ ഫ്രീ ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഫ്രീ ആയിരിക്കാനുള്ള വഴിയില്ല എന്തായാലും പെയ്ഡാവാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ അവരെന്തായാലും ഫ്രീ ആയിട്ട് റിലീസാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അതനുസരിച്ച് അവരെപ്പോഴെങ്കിലും ഫ്രീ ആക്കി തരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഇരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ഈ ഒരു V2 മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് അങ്ങോട്ട് കിടക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇവരെ ഭാഗത്ത് തന്നെ വേറൊരു 3-4-5 മോഡ്സും കൂടി ഇവർ 4-5 മോഡ്സും കൂടി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് BMR അതുപോലെ മറ്റേ BV Maxima വെഗാ BMR അതുപോലെ ട്രാവലർ അങ്ങനെ കുറച്ച് മോഡ്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കമ്മിങ് സൂണാണ് നമുക്ക് നോക്കിയിരിക്കാം അത്ര തന്നെ വരണേം കാത്തിരിക്കാം അല്ലേ അപ്പോൾ ഇതാണ് ആ ഒരു മോഡിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു സെഡോൺ നോൺ BC ഫസ്റ്റ് ലുക്ക് ആയിട്ടുള്ള അവരൊരു പിക്ക് ഇട്ടിട്ടുള്ള ഈ ഒരു പിക്കാണ് ഈ ഒരു പിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവം എന്താ വെച്ചാൽ നമ്മുടെ KBS BMR V2 അതായത് BMR ബോസ് V2 വന്നിട്ടുള്ള പല കാര്യങ്ങളും ഇതിലും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ആ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ അതായത് വണ്ടിയുടെ ആ ഒരു ക്യാബിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഒരു ടിബറ്റൻ ഫ്ലാഗ് കാണാം അതുപോലെ തന്നെ ആ ഒരു ക്രാഷ് ഗാർഡിൻ്റെ അടിയിലായിട്ട് ഒരു ടിബറ്റൻ ഫ്ലാഗ് കാണാം പിന്നെ വീൽ കപ്പ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലും വീൽ കപ്പ് കാരണം ആ ഒരു ക്രോമിൻ്റെ ടൈപ്പ് വീൽ കപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവർ രണ്ട് സൈഡിലും മിററും അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ പുതിയ 3D പണിത വണ്ടിയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യുക ടോപ്പ് ലൈറ്റൊക്കെ ഏകദേശം ആ ഒരു സെയിം തന്നെയാണ് ഐ മീൻ നിയോണും കാര്യങ്ങളൊക്കെ വെച്ച് ഇനി പുതുക്കി പണിത് വരികയുള്ളൂ എന്തായാലും അത് മതിയല്ലോ പിന്നെ പുതിയതായിട്ട് ആ ഒരു ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ പക്കിയായിരുന്നു KBS പിന്നെ ഏതൊരു മോഡ് വരിക എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ ആ ഒരു രീതിക്ക് തന്നെ അവർ പ്രസൻറ്റ് ചെയ്ത് തരുന്നുള്ളൂ 150% ഉറപ്പാണ് ഓക്കെ അപ്പോൾ ആ ഒരു രീതിക്കാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അവിടെ വന്നൊരു ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ ടീം KBS ഭാഗത്ത് നിന്ന് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ 8 വർക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന പോലെ BMR ബോസ് V2 ആണ് അപ്പോൾ ആ ഒരു വണ്ടിയിലുള്ള പോലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന നമുക്ക് വിചാരിക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ കൊമ്പിൻ്റെ താഴത്തായിട്ട് ആ ഒരു മിനി മിറർ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ആ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും അതും അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയണം പിന്നെ വേറൊരു കേസ് പറയുമ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലത്തെ മിറർ ഉണ്ടല്ലേ ആ ഒന്നുകൂടി എടുത്ത് നിൽക്കുന്ന തരത്തിൽ നല്ല രീതിയിൽ വിസിബിൾ ആവാനുള്ള തരത്തിൽ വെച്ചിട്ടുണ്ട് അതുപോലെ വിംഗ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് വിംഗ്ലറ്റ് കാര്യങ്ങളൊന്നും V1 വേർഷനിൽ ഉണ്ടായിരുന്നില്ല ആക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ പുതിയ അനിമേഷൻ്റെ സംഭവം അതായത് ട്രക്ക് ആൻഡ് ട്രെയിലർ ആ ഒരു ഫീച്ചർ വന്നേ പിന്നെ നമുക്ക് കുറേ സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് വരാനുള്ള കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് നമുക്ക് ആ മഡ് ഫ്ലാപ്പ് ഇളക്കാം അതുപോലെ ആ ഒരു നിങ്ങൾക്കറിയാലോ ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമല്ലോ അപ്പോൾ ആ ഒരു സംഭവത്തിനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കേസ് പറയുമ്പോൾ ഈ ഒരു വീഡിയോ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നല്ല ഇന്നാണ് നമ്മുടെ ബസ്സിൻ്റെ അപ്ഡേറ്റ് വരിക എന്ന് കുറച്ച് വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് എത്ര ശതമാനം ഉറപ്പാണെന്ന് അറിയില്ല എന്തായാലും വരികയാണെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ഉള്ളിൽ എന്തായാലും വരും ഷുവറാണ് കാരണം മുമ്പും 10-ാം തീയതി ജനുവരി 10-ാം തീയതി ഇറങ്ങിയ ടൈമിൽ ഈ ഒരു 4-5 മണി ആ ഒരു ടൈമിലാണ് അപ്ഡേറ്റ് വന്നത് ആ ഒരു 3:30-4:00 ആ ഒരു ടൈമിലാണ് വന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിലേക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുക ഓക്കെ ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞിട്ട് അത് എന്തായാലും അപ്പോൾ എന്തായാലും വീഡിയോ നമ്മൾ അപ്പോൾ തന്നെ വീഡിയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി എങ്ങനെയെങ്കിലും നമ്മൾ ജസ്റ്റ് അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ
ഓക്കെ. അപ്പം എന്നാലും നിങ്ങളും ജസ്റ്റ് നോക്കിയിരിക്കുക. ഓക്കെ. പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ മുമ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ആ ഒരു ക്യാബിനോ കാര്യങ്ങളൊന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് ഒരു പിക്കിലും കാണിച്ചു തന്നിട്ടില്ല. അപ്പം നമുക്ക് ജസ്റ്റ് വരുമ്പോൾ കണ്ടോളൂ എന്നുള്ള ആ ഒരു രീതിക്ക് മാത്രമാണ് അവിടെ ഇത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അത് ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ക്യാപ്ഷനോട് ഞാൻ ജസ്റ്റ് വായിച്ചുതരാം. അതിനും വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതാണ് ആ ഒരു ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ. ഇത് വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുള്ളതാണ്. റോഷൻ കെ ബി എസ് നിങ്ങൾ നോക്കേണ്ട, അത് കെ ബി എസിൻ്റെ ഒരു അഡ്മിൻ ആണ്, നമ്മുടെ ഒരു മച്ചാനാണ്. അപ്പോൾ കറിവേപ്പിൻ്റെ കമ്പ് പൊട്ടിച്ചാൽ പിന്നെ ആ പൊട്ടിയ ഭാഗം രണ്ട് കമ്പായി തളിർക്കുമെന്ന് അവർക്കറിയില്ലല്ലോ. പറിച്ചെറിഞ്ഞവരുടെ മുമ്പിൽ പച്ച പിടിച്ച് പഠനം. അവസാനം മാസമായിട്ട് അല്ലാതെ എന്തെന്ന് കൂടി, അതെന്തായാലും പവറായിട്ടുണ്ട്. അവർ അറ്റോമിക് വെപ്പൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ കെ ബി എസിനെ ടീം കെ ബി എസ് ആൻഡ്രോയിഡ് അഡ്മിൻ പാനലിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളും സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും മോഡിൻ്റെ ഒരു ലുക്ക് കാര്യങ്ങൾ ഇതാണ്. പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത പിക്ചർ ആയ കാരണമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാരിറ്റി കാര്യങ്ങൾ കിട്ടാത്തതെന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും പിന്നെ ഇതിൻ്റെ റിലീസ് ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിന് മുമ്പ് ഫ്രീ ആണോ പെയ്ഡ് ആണോ എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. മോഡിൻ്റെ ആ ഒരു ഫ്രീ ആണോ പെയ്ഡ് ആണോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വരും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ അവരെ വീഡിയോസിലൂടെ, അതായത് അവരുടെ ചാനൽ വഴി നമുക്കെല്ലാം അറിയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാവരും. പിന്നെ വേറൊരു കേസ് പറയുമ്പോൾ റിലീസ് ഡേറ്റ്. റിലീസ് ഡേറ്റ് പറയുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ് റിലീസാക്കാൻ തോന്നുന്നത്. അപ്പോൾ പെട്ടെന്നെടുത്ത് നമ്മൾ വർക്ക് കഴിഞ്ഞ്, അതായത് വർക്ക് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ പെട്ടെന്ന് എങ്ങാനും റിലീസാക്കാനുള്ളൊരു ഇത് വിചാരിക്കുകയാണെങ്കിൽ, അപ്പോൾ പെട്ടെന്ന് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ റിലീസാക്കിയിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടിനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് റിലീസാവാം, ചിലപ്പോൾ കുറച്ച് വൈകിട്ടാവും റിലീസാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കെല്ലാം എന്താ പറയുക, കണ്ടറിയാം എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ എല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളിൽ അത്രയ്ക്കാണ് പറയുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ട്, ജസ്റ്റ് വേറെ ഒന്നല്ല. ഈ കെ ബി എസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അപ്കമിംഗ് ആയിട്ട് അടുത്തായിട്ട് വരുന്ന ഒരു മോഡാണ്. അതായത് അവർ അനൗൺസ് ചെയ്ത കുറച്ച് മോഡ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, ആ ഒരു മോഡ് ഒന്നെന്ന് പറയുമ്പോൾ ട്രാവലറാണ്. ട്രാവലറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ബസ്സിൽ കിട്ടിട്ടുണ്ട്, ബട്ട് അതായത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് വർക്ക് കാര്യങ്ങളൊന്നും നിലവിൽ കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൊണ്ട് ഉണ്ട്. അതുപോലെ ആ ഒരു പഴയ മോഡൽ ഒരു ടൂറിസ്റ്റ് വണ്ടി, ആ ഒരു വീഡിയോ കോച്ച് ടൈപ്പ് വണ്ടി, അതുപോലെ തന്നെ മറ്റേ സെഡോൺ വീറ്റു ഉണ്ട്. സെഡോൺ വീറ്റു എന്ന് പറയുമ്പോൾ മറ്റേ സെഡോൺ വീറ്റു ഉണ്ട്, അതായത് നമ്മുടെ സെഡോൺ ബോഡി കോഡ് വീറ്റു ഉണ്ട്. അതുപോലെ നമ്മുടെ അങ്ങനെ കുറച്ച് ബോൺസ് വരാണ്ട്, ബി എം ആർ വരാണ്ട്, സാധാരണ ബി എം ആർ, അതുപോലെ ബി വി മാക്സിമം വരാണ്ട്, അതുപോലെ വെഗ ബി എം ആർ വരാണ്ട്, അങ്ങനെ കുറച്ച് മോഡ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് ഇനി വരാനുണ്ട്. എല്ലാം വെയിറ്റ് ചെയ്യാൻ സി. കാരണം അവർ ക്രിസ്മസിന് ശരിക്കും അനൗൺസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നൊരു മോഡാണിത്. അതായത് ഈ ഒരു സെഡോൺ നോൺ ബി സി എന്ന് പറയുമ്പോൾ, വി ടു എന്ന് പറയുമ്പോൾ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, അത് നമുക്ക് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ എന്താ പറയുക, മോഡിൻ്റെ ആ ഒരു അനൗൺസിങ് ഡേറ്റ് കുറച്ച് മാറിപ്പോകുന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം അത് ജസ്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു സെഡോൺ മോഡാണോ അതാണോ ട്രാവലർ മോഡാണോ ഫസ്റ്റ് വരിക, നമുക്ക് യാതൊരു ഇത് ഐഡിയ ഇല്ല. കാരണം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ അതിൻ്റെ മുമ്പ് വേറെ വല്ല മോഡുണ്ടോയെന്നോ യാതൊരു ഇത് ഐഡിയ ഇല്ല. കാരണം കെ ബി എസ് ആണ്, സർപ്രൈസാണ് ഫുള്ള്. അതായത് നമ്മൾ വിചാരിക്കാതിരിക്കുന്ന ടൈമിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നമ്മൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് കൊണ്ടിരിക്കുന്ന ടൈമിൽ അപ്ഡേറ്റ് വരില്ല. ബട്ട് നമ്മൾ അപ്ഡേറ്റ് ഒന്നും വരില്ലടാ എന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അപ്ഡേറ്റ് വരും. ആ ഒരു രീതിക്കാണ് ബസ്സിൻ്റെ കളികൾ. അതുപോലെ തന്നെയാണ് കെ ബി എസിൻ്റെ കളികളും. വേറെ ഒന്നല്ല, നമ്മൾ മോഡൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് മോഡ് അനൗൺസ് ചെയ്യും. മോഡ് അനൗൺസ് ചെയ്യുന്ന വെച്ചിട്ടുള്ള ടൈമിൽ എന്താ പറയുക, നമ്മുടെ പ്രതീക്ഷ എത്തിച്ചുകൊണ്ട് ചിലപ്പോൾ മോഡ് അനൗൺസ് ചെയ്തില്ല എന്ന് വരും. ബട്ട് ടീം കെ ബി എസ് ഇതുവരെ ഇറക്കിയിട്ടുള്ള എല്ലാ മോഡും പക്കയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്റ്റാൻഡേർഡ് മോഡ്സാവും ഇനിയും അവരുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും അത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എടുത്തുള്ളൂ. പിന്നെ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാങ് ഓവറും കാര്യങ്ങളൊക്കെയാണ്, കാരണം സ്കൂളിൽ പോയില്ല, വീട്ടിലിരുന്നു. ഓക്കെ. അപ്പോൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, തട്ടിക്കൂട്ട് വീഡിയോ ആണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതായത് എത്ര പക്കയായിട്ടുണ്ട് ഈ ഒരു വീഡിയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര എനിക്കാണ് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വടച്ചു വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.